പ്രതിച്ഛായ, ശൈലി മാറ്റം, ഏകാധിപത്യം തുടങ്ങിയ വാക്കുകൾ ഒരിടവേളയ്ക്കു ശേഷം കോൺഗ്രസിൽ വീണ്ടും കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുണ്ടായ ഭിന്നത, അത് മുതലാക്കി തൻകാര്യം നേടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ്. അഞ്ചാം മന്ത്രിപദത്തിലൂടെ കടന്ന് വകുപ്പ് വിഭജനത്തിലൂടെ ഗ്രൂപ്പ് വിവാദം വീണ്ടും പൂത്തുലയുകയാണ്. മുഖ്യമന്ത്രി കസേര കണ്ട് ആരും പനിക്കണ്ട എന്ന പി ടി തോമസിന്റെ വാദത്തോടെ കവർ സ്റ്റോറി ഇക്കാര്യം പരിശോധിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂറിൽ നായർ പട്ടാളം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ നായന്മാർക്കൊക്കെ പോലീസിനെയും പട്ടാളത്തെയും ഭരിക്കാൻ മോഹം കാണുമെന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞത് ഏതു നായരാണ്? പോലീസ് വകുപ്പ് ഭരിക്കലാണോ നായരെ സന്തോഷിപ്പിക്കാനുള്ള മാർഗം? യുക്തിക്കും ഗ്രൂപ്പിനും വഴങ്ങാത്ത വകുപ്പ് മാറ്റമാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് വിനയായത്. കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയാക്കിയ ഉമ്മൻചാണ്ടി വലിയൊരു തീരുമാനമെടുത്തപ്പോൾ പാർട്ടി പ്രസിഡന്റിനെ അറിയിച്ചില്ല. ഗ്രൂപ്പ് ജാതി പോലെ യാഥാർത്ഥ്യമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെ എന്തു തീരുമാനത്തിനും പാർട്ടിയുടെ പിന്തുണ വേണം, ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണ വേണം. ഈ പതിവ് രീതിയാണ് ഉമ്മൻചാണ്ടി തെറ്റിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിൽ അകൽച്ചയുണ്ടായതും. നിന്നെ ഞാൻ കള്ളി പെണ്ണെന്നു വിളിക്കും. പാടാനും വരില്ല ഞാൻ, ആടാനും വരില്ല ഞാൻ പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. പുനഃസംഘടന നടക്കാത്തതിൽ അസ്വസ്ഥരായ ഭൂരിപക്ഷം, മന്ത്രിയാകാൻ പറ്റാത്തതിൽ അതൃപ്തർ ധാരാളം, ഒരു പദവിയും കിട്ടാത്ത നിരവധി പേർ വേറെ, പാർട്ടിയോടാലോചിക്കാതെയാണ് ഭരണം എന്ന വിമർശനം മറ്റൊരു വഴിക്ക്. ഇതിനെല്ലാമിടയിലാണ് ഉമ്മൻചാണ്ടി ഏകപക്ഷീയമായി വകുപ്പ് മാറ്റം നടപ്പിലാക്കിയത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരു പാർട്ടിക്ക് 4 മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ 4 അതിൻ്റെ പേര് ലീഗ് എന്നൊന്നുമല്ല ആ പാർട്ടിയുടെ, 4 ഒരു സമുദായത്തിന് കൊടുത്തവരും പാർലമെൻറ്റിലേക്ക് ലോകസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് അല്ല രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കിട്ടിയ സ്ഥാനവും അതുപോലെ തന്നെ കൊടുത്തവരുമായ ആളുകൾ ഇപ്പോൾ ഇതിന് വിമർശിക്കാൻ പറ്റുന്നത് എന്തിനാ? അന്ന് ഈ വിമർശിക്കുന്നവരെ ഒന്നും കണ്ടില്ല. ഇപ്പം ലീഗിന് കൊടുത്തത് ശരിയാണോ തെറ്റാണെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അത് വേറെ കാര്യം. അനവസരത്തിലാണ് ഈ വകുപ്പ് മാറ്റം നടന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അനവസരത്തിൽ തന്നെയാണ്. ഒരു സമുദായ സംഘടനയും ഒരു ജാതി സംഘടനയും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല. രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കാനുള്ള കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. വകുപ്പ് മാറ്റം മുഖ്യമന്ത്രിക്ക് മാത്രം അധികാരമുള്ള കാര്യമാണ്, അദ്ദേഹത്തിന് ഹൈക്കമാൻഡ് അനുവാദം മാത്രം മതി. മന്ത്രിസഭയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് സ്വാഭാവികമായും കെ പി സി പ്രസിഡന്റുമായും ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. മുസ്ലിം ലീഗിന് അധികമായൊരു മന്ത്രിസ്ഥാനം നൽകാൻ പാടില്ല എന്നായിരുന്നു കെ പി സി സിയുടെ അഭിപ്രായം. നിർവാഹക സമിതി ചേർന്ന് ചർച്ച ചെയ്താണ് അഭിപ്രായത്തിലെത്തിയത്. ആ അഭിപ്രായം തള്ളിയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മന്ത്രിപദവി ലീഗിനു നൽകിയത്. തൊട്ടുപുറകെ വന്ന വകുപ്പ് പുനർവിഭജനം നേതാക്കളുടെ അസ്വസ്ഥത കൂട്ടി. ശൈലി മാറ്റം എന്നത് പുതിയ പ്രയോഗമല്ല, പുതിയ ആവശ്യവുമല്ല. മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും മുഖ്യമന്ത്രിമാർ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് ഈ ആവശ്യം നേരിടുന്നുണ്ട്. കേരളത്തിലും ഇതൊരു പുതിയ വാക്കല്ല. വാളെടുത്തവൻ വാളാൽ എന്ന് വിശാല ഐ വിഭാഗം ഉമ്മൻചാണ്ടിയെ നോക്കി പറയുന്നത് വെറുതെയല്ല. പണ്ട് കെ കരുണാകരനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറക്കാൻ ഉമ്മൻചാണ്ടി അടക്കമുള്ള എ ഗ്രൂപ്പുകാർ ഉപയോഗിച്ച വാക്കും മറ്റൊന്നായിരുന്നില്ലല്ലോ. ഉമ്മൻചാണ്ടി ശൈലി മാറ്റി നന്നായാൽ എല്ലാം നന്നാകുമോ? ഇല്ലെന്നാണ് ഗ്രൂപ്പ് യുദ്ധത്തിലെ ഫോർവേഡുകളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പറഞ്ഞ വിവാദങ്ങൾ അത്രയും ഉണ്ടാക്കിയത് കേരളത്തിലെ ബഹുമാന്യ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഭരണത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഭരണത്തെ ഒരുമിച്ച് കൊണ്ട് പാർട്ടിയും ഭരണവും ഒരുമിച്ച് പോകണം എന്നുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ശൈലിയിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത്രയും ധീരമായ തീരുമാനം എടുക്കാനും ചങ്കൂറ്റം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരുപക്ഷേ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഉമ്മൻചാണ്ടി കണ്ടാ തോന്നില്ലെങ്കിലും തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. തനിക്കെല്ലാം കൂട്ടിവെക്കാനാണിത് എന്ന രീതിയിൽ ഉമ്മൻചാണ്ടി ഒറ്റപ്പെട്ട് ആക്രമിക്കാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. ആര് ആവശ്യപ്പെട്ടാലും ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ ഹൈക്കമാൻഡ് ആവട്ടെ, കേരളത്തിലെ എം എൽ എമാരാവട്ടെ, അത് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടേ വരത്തുള്ളൂ.
ചെണ്ട പോലെ പോകുന്നവനെല്ലാം കയറി ഒരു അടി അടിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ ആ ഒരു അടി അടിച്ചങ്ങ് പോകുന്ന ആ പരിപാടി നടത്തണം. രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ട് വളർന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. പ്രായോഗിക രാഷ്ട്രീയത്തിൽ അപാര തന്ത്രം. എ കെ ആന്റണിക്ക് പിന്നിൽ നിന്ന് എ ഗ്രൂപ്പിന് തന്ത്രങ്ങൾ ഒരുക്കി ഒടുവിൽ എയെ ഉ ഗ്രൂപ്പാക്കി മാറ്റിയ നയതന്ത്രം. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിക്ക് ഒരു ചുവട് പിഴച്ചോ? അഞ്ചാം മന്ത്രിയേക്കാൾ വലിയ കുരുക്കായി വകുപ്പ് മാറ്റം മാറിയോ? യഥാർത്ഥ കലാപം യു ഡി എഫിലല്ല, കോൺഗ്രസിലാണ്. ഏതാണ്ട് ആറു വർഷമായി അത്യാവശ്യം സമാധാനമുണ്ടായിരുന്ന ആ മേഖല അസ്വസ്ഥ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. എല്ലാവർക്കും പൊട്ടിത്തെറിക്കാൻ ഓരോ കാരണം എന്നായി സ്ഥിതി. കുറെ കാലമായി ഉപയോഗിക്കാതിരുന്ന ശബ്ദധാരാവലി പൊടി തട്ടിയെടുത്ത് ഓരോ മല്ലനും ഗോതയിലിറങ്ങിയതോടെ ആകെ ഒരു ഉഷാർ. ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പിൽ എന്തൊക്കെ താല്പര്യം, നഷ്ടപ്പെട്ടവരാര്, നേടിയവരാര് എന്നൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുക്കാൻ അവസരമായി. ഐക്കാർ കെ കരുണാകരന്റെ കാർമ്മികത്വത്തിലും എക്കാർ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലും യോഗം ചേർന്ന് കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പുകളിയുടെ വസന്തമൊരുക്കിയ ആ പഴയ കാലം തിരിച്ചുവരുമോ? യു പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, കെ പി സി സി വൈസ് പ്രസിഡന്റ്, എം പി, എം എൽ എ, മന്ത്രി, നിയമസഭാ സ്പീക്കർ, അങ്ങനെ ഒരുപാട് പദവി വഹിച്ചിട്ടുള്ള വി എം സുധീരൻ എന്നാണ് ഒരു ഈഴവ നേതാവായി മാറിയത്? ആരാണ്, എന്തിനാണ് വി എം സുധീരനെ ഒരു സമുദായത്തിന്റെ മാത്രം ആളാക്കി മാറ്റിയത്? 2011 പത്താം തവണ നിയമസഭയിലേക്ക് എത്തുമ്പോഴും പുതുപ്പള്ളിക്കാരനായ ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനിയാണെന്നോ അതിൽ തന്നെ ഓർത്തഡോക്സ് വിഭാഗക്കാരനാണെന്നോ കേരള ജനത ഓർമ്മിച്ചിരുന്നില്ല. ഓർമ്മിക്കേണ്ട കാര്യവും ഇല്ലായിരുന്നു. വകുപ്പ് മാറ്റത്തിന് അനുമതി തേടി ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡിനയച്ച കത്ത് പുറത്തു വന്നതോടെ ജനം ചിന്തിച്ചു തുടങ്ങി. ആദ്യം ഓർത്തഡോക്സുകാരൻ, പിന്നെ ക്രിസ്ത്യാനി, പിന്നെ കോൺഗ്രസുകാരൻ, പിന്നെ എം എൽ എ, ഒടുവിൽ മുഖ്യമന്ത്രിയും. അങ്ങനെയാണോ ഉമ്മൻചാണ്ടി സ്വയം കണക്കാക്കുന്നത്? കഷ്ടം. എങ്കിൽ പാലക്കാട്ടുള്ള ഒരു ബ്രാഹ്മണൻ എന്തിന് താങ്കളെ വിശ്വസിക്കണം?